ഏറ്റവും പ്രസംഗമായി നമുക്ക് പറയാൻ അനുഭവിക്കാൻ അറിയാൻ കഴിയുന്നെങ്കിലാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണതയുള്ളതായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. റോമർ കെഴുതിയ ലേഖനം 8:29 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവനെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നത്, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ആ ശരീരത്തോട് സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപപ്പെടുന്ന ഒരു തേജസ്കരണത്തിൻ്റെ ഒരു ദിവസം നമുക്കുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് നമ്മുടെ പ്രത്യാശയാണ്. എന്നാൽ ഓർക്കണം, നമ്മുടെ ഈ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാത്ത ആരുടെയും ശരീരം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപപ്പെടുമെന്ന് ആരും കരുതരുത്. കരുതിയാൽ നാം തെറ്റിപ്പോയി എന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. അതെ, ഇനി യേശു മടങ്ങി വരുന്നത്, നമുക്കറിയാം തൻ്റെ മണവാട്ടിയായ സഭയെ ചേർക്കുവാനാണ് യേശു മടങ്ങി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ, തൻ്റെ ചേർക്കുവാനാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു എൽ കെ ജിക്കാരനെ അല്ലെങ്കിൽ ഒരു യു കെ ജിക്കാരിയെ ആരെങ്കിലും മണവാട്ടിയെന്ന് വിളിക്കുമോ? ഒരിക്കലുമില്ല. ഒരു മണവാട്ടിയുടെ ആ പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടതുണ്ട്. മണവാട്ടിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടതുണ്ട്. അതേ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് നാം ഇവിടെ ജീവിച്ചെങ്കിൽ മാത്രമേ ആ പദവിയിലേക്ക് നാം ഉയർത്തപ്പെടുന്നുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത് പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാനാണ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നത്. പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പാപം വിട്ടൊഴിഞ്ഞ ഒരു ജയജീവിതം ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾക്ക് എല്ലാ ദിവസവും നമുക്കുണ്ടാകണം. വേർപാടെന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിച്ച ഒരു കാര്യമായിട്ട് ആരുടെയും മനസ്സിലുണ്ടാകരുത്. വേദപുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വേർപാടിൻ്റെ ഉപദേശം നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനത്തിൽ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? 1 സങ്കീർത്തനം, നിൽക്കരുത്, അവിടുത്തെ ക്രിയാപദങ്ങൾ മാത്രം പറയുന്നു, നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത്. ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഒരു ദിവസം നിൽക്കാത്ത, ഇരിക്കാത്ത, നടക്കാത്ത ഒറ്റ ഒരാളുമില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ബെഡ്റിഡനായിട്ടുള്ള ആളുകളുടെ കാര്യമല്ല, നോർമലായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ നിൽപ്പ്, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ നടപ്പ്, ആ വേർപാട് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതെ, ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. കാര്യം നിങ്ങൾ മറക്കരുത്. ഇബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു ഒരു വേദഭാഗമാണത്. വായിക്കാം, 5:12. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുന്ന, ദൈവമക്കളായ നമ്മുടെ ഉത്തരവാദിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വേദഭാഗമാണിത്. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോഴും കട്ടിയായ ആഹാരം നിങ്ങൾക്കിഷ്ടമല്ല, നിങ്ങൾക്കിപ്പോഴും വേണ്ടിയത് പാലാണ്. കട്ടിയായ ആഹാരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഈ ഉത്തരവാദിത്തമായ വേർപാടിനെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾക്ക് വലിയ ഇഷ്ടമില്ല. ഇന്ദ്രിജയമുള്ളവരാകണമെന്ന് പറയുന്ന കട്ടിയായ ആഹാരം ആളുകൾക്ക് ഇഷ്ടമില്ല. പക്ഷേ ലേഖൻ പറയുന്നത് നിങ്ങളത് ഇഷ്ടപ്പെട്ട് കഴിക്കണമെന്നാണ് പറഞ്ഞത്, ഇഷ്ടപ്പെട്ട് കഴിക്കണമെന്നാണ് പറഞ്ഞത്. വേണ്ട, പൗലൂസിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഫെലിക്സ്, റോമൻ ഭരണാധികാരിയായ ഫെലിക്സ് പൗലൂസിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുവാൻ വേണ്ടി പൗലൂസിനെ ക്ഷണിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ 24:24 ഞാൻ പറയുന്നത് വായിക്കേണ്ട. അവിടെ പൗലൂസ്
ഫെലിക്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഫെലിക്സിനോട് പൗലുസ് പറയുന്നത് 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കാനാണ് വിളിച്ചത്. പക്ഷേ അവിടെ പറയുന്നത് നീതി, ഇന്ദ്രിജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. അല്ല, സാധാരണ ആളുകളൊക്കെ പറയുന്നതാണ് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞാൽ പോരെ, വിശ്വാസം പറഞ്ഞാൽ പോരെ, അനുഗ്രഹം പറഞ്ഞാൽ പോരെ, വിടുതലും നന്മയും ഒക്കെ അല്ലേ വേണ്ടിയത്? ഇല്ലില്ല, സത്യസുവിശേഷത്തിൽ ഒരു നീതിയുടെ സുവിശേഷമുണ്ട്, ഒരു ഇന്ദ്രിയജയത്തിൻ്റെ വേർപാടിൻ്റെ ഒരു സുവിശേഷമുണ്ട്, വരുവാനുള്ള ന്യായവിധിയും അതിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇല്ലെങ്കിൽ ആ സുവിശേഷം പൂർണ്ണ സുവിശേഷം അല്ലവേ അല്ല. പൂർണ്ണ സുവിശേഷം എന്ന് പറഞ്ഞ് സഭകളുണ്ട്, അതല്ല. വേദപുസ്തകത്തിൻ്റെ പൂർണ്ണയാശയത്തിലേക്ക് വരണം. എന്താണ് നീതി? ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട നീതിയാണ് കാൽവരിയിലെ ക്രൂശിൽ നമ്മൾ കാണുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. അത് നീതിയാണ്. ആ സുവിശേഷം പൗലുസ് ആദ്യം പറഞ്ഞു, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട നീതി. രണ്ടാമത് പറയുകയാണ്, നിങ്ങൾ ഇന്ദ്രിജയമുള്ളവരാകണം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ വിശുദ്ധ ജീവിതമുള്ളവരായി ജീവിക്കണമെന്നാണ് സാരം. ഗലാത്യ ലേഖനം 5:24 വായിക്കുന്നു, ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആര്? ക്രിസ്തുവിനുള്ളവർ. അല്ലാത്തവരെ സംബന്ധിച്ച് അത് ബാധകമല്ല. ക്രിസ്തുവിനുള്ളവരാണോ അവർ ജഡത്തെ അതിൻ്റെ രാഗങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ച് ജീവിക്കണം. പിന്നെ പറഞ്ഞു, ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. ന്യായവിധി എന്ന് പറയുന്നത് വരുവാൻ പോകുന്ന ദൈവത്തിൻ്റെ നീതിയുടെ വെളിപ്പെടുത്തലാണ്. ചുരുക്കി പറഞ്ഞാൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട് എന്നുകൂടെ പറഞ്ഞാണ് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പൗലൂസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഫെലിക്സിനോട് പറയുമ്പോൾ എന്താണ് ന്യായവിധി? ദൈവവുമായിട്ട് നമ്മൾ കണക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ പറഞ്ഞാൽ ഭാവിയിൽ വെളിപ്പെടുവാൻ പോകുന്ന ദൈവനീതിയുടെ വെളിപ്പെടുത്തലാണ് ന്യായവിധി. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും ആളുകളെല്ലാം റോമർ 8 ഒന്നങ്ങ് കാണാപ്പാഠം പഠിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ ഒരു ശിക്ഷാവിധിയില്ല, തീർന്നു, തെറ്റിപ്പോകരുത്. അത് മലയാള വിവർത്തനം തന്നെ കൃത്യതയുള്ളതല്ല. അവിടെ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു നരക ശിക്ഷാവിധിയും ഇല്ലെന്നാണ് മൂലഭാഷയിൽ എഴുതിയിട്ടുള്ളത്. അല്ലാതെ ശിക്ഷാവിധി ഇല്ലെന്നല്ല, നിങ്ങൾ തെറ്റിപ്പോകരുത്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലുസ് പറഞ്ഞല്ലോ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും. ആരൊക്കെ? അപ്പോസ്തലനായ പൗലുസും കൊരിന്തിലുള്ള വിശുദ്ധന്മാരും. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ രക്ഷിക്കപ്പെട്ട ശേഷമുള്ള നമ്മുടെ ജീവിതത്തിന് ഞാനും നിങ്ങളും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവോടുകൂടെ വേണം നമ്മളിവിടെ ജീവിക്കാൻ. ഏസ്കേൽ 22:14 വായിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ മനസാക്ഷിയിൽ ആക്ഷേപം ഇല്ലാതെ നിനക്ക് നിൽക്കാൻ പറ്റുമോ എന്ന്. രണ്ടാമത് ചോദിക്കുകയാണ്, നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? നിന്റെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ 1 കൊരിന്ത്യർ 3 പോകേണ്ടതുണ്ട്. അവിടെ എന്താ വായിക്കുന്നതെന്ന് അറിയാമോ? ഓരോരുത്തൻ്റെ പ്രവൃത്തി തീ കൊണ്ട് വെളിപ്പെടുത്തും, തീയിലൂടെ ഇത് കടത്തിവിടും. എന്നിട്ട് നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും, ഇല്ലെങ്കിൽ ഇല്ലെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചെയ്തതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന് ആരും വിചാരിക്കേണ്ട. ഒരു ദിവസം അത് തീ വെളിപ്പെടുത്തുമെന്നാണ് എഴുതിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഈ തീ വെളിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞാൽ, ഈ ലോഹങ്ങളൊക്കെ ശുദ്ധീകരിക്കുമ്പോൾ തീയിലൂടെയാണ് ഇതിനെ ശുദ്ധീകരിക്കുന്നത്. തീയിലൂടെ ശുദ്ധീകരിക്കുമ്പോഴാണ് ഈ ലോഹത്തിൻ്റെ അകത്തുള്ള കീടങ്ങൾ അഴുക്കുകളൊക്കെ വെളിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ തീയോടെ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യമായി കാണിച്ചതൊന്നും അല്ല, നമ്മുടെ ആന്തരികമായ സ്വഭാവത്തിൻ്റെ, നമ്മുടെ ജീവിതത്തെ ദൈവം വെളിപ്പെടുത്തി നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ടെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആവട്ടെ, യിർമ്യാ പ്രവാചകൻ്റെ കാലം ആയപ്പോഴത്തേക്കും സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കാലമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം ഉദ്ധരിക്കാൻ താല്പര്യപ്പെടുന്നത്. 5:31 അവിടെ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്, പ്രവാചകന്മാർ
വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാർ അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിന് അത് ഇഷ്ടവുമാണ്. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? അവിടുത്തെ ചോദ്യം, ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? ഇസ്രയേലിലെ പ്രവാചകനും പുരോഹിതനും രാജാവും അഭിഷിക്തരായ ആളുകളാണ്. അവരെ അഭിഷേകം ചെയ്യുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രതി അവരുടെ കയ്യിൽ കൊടുക്കും. ഈ ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ ഈ ജനത്തെ നയിക്കുമെന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്രവാചകൻ തെറ്റിപ്പോയാൽ പുരോഹിതൻ തിരുത്തണം, അല്ല രാജാവിന് തിരുത്താം. രാജാവ് തെറ്റിയാൽ പുരോഹിതനോ പ്രവാചകനോ തിരുത്താം. പരസ്പരം തിരുത്തേണ്ടവരാണ്. പക്ഷേ അവരിവിടെ എന്താ ചെയ്യുന്നേ? ഒരു കൈയായി നിന്ന് പ്രവർത്തിക്കുന്നു. ആരും ആരെയും തിരുത്തുന്നില്ല. അവസാനം പറയുന്നത് എന്താണെന്നറിയാമോ? ജനത്തിനതാ ഇഷ്ടം. അപ്പം പ്രവാചകനും പുരോഹിതനും രാജാവും ജനവും എല്ലാം ഒരുമിച്ച് എല്ലാം ഫായ് ഫായി ആയിട്ട് അങ്ങ് പോവുകയാണ്. ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പക്ഷെ ദൈവം ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയാമോ? വാട്ട് യു വിൽ ഡു ഇൻ ദി എൻഡ്? അവസാനം നീ എന്നാ ചെയ്യും? പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവിടുത്തെ കൂട്ട് നിങ്ങളങ്ങ് വിട്ടേക്കണം. അവസാനം നമ്മൾ ഒറ്റയ്ക്ക് നിത്യതയിൽ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ആ തിരിച്ചറിവോടുകൂടെ, കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ബോധ്യത്തോടുകൂടെ വേണം നാം ഇവിടെ ജീവിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അത് പൗലുസ്ലിയ പറയുന്ന എന്താണെന്ന് അറിയാമോ? ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. ദൈവം തരും എന്നങ്ങ് പറഞ്ഞു വേണേൽ നിർത്തായിരുന്നു, പക്ഷേ അവിടെ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ വളരെ പ്രസക്തമാണ്. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്ക് തരും. അങ്ങനെയെങ്കിൽ ഒരു ന്യായവിധി ദിവസം നമ്മുടെ മുമ്പിലുണ്ട് എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. ആവട്ടെ പ്രിയ സഹോദരങ്ങളെ, നാം പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് ജീവിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പ്രതിവാദം ചോദിക്കുന്നവരോട് സൗമ്യതയോടും സാവധാനതയോടും കൂടെ പ്രത്യുത്തരം പറയുവാൻ നാം പ്രാപ്തരായിരിക്കണം. എന്താണ് നമ്മുടെ വിശ്വാസം? അത് പറയാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ സാരം. അതെ, പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം നമുക്കുണ്ടാകണം. പ്രത്യാശ എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ടിക്വാഹ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഹോപ്പ്, പ്രത്യാശ, മറ്റൊന്ന് കോഡ്, കയർ എന്നുള്ള ഒരു അർത്ഥം കൂടെ ആ വാക്കിനുണ്ട്. പ്രത്യേകിച്ച് എബ്രായ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഒരു വാക്കെന്ന് പറയുന്നത് കേവലം ഒരു അർത്ഥം, ഒരു പദം മാത്രമല്ല, ഒരു അർത്ഥസമ്പൂർണമായിട്ടാണ് ഒരു പദം എബ്രായ ഭാഷയിൽ അവർ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ കയറെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവരുടെ കോണ്ടസ്റ്റിൽ ഈ പട്ടം പറിപ്പിക്കുന്ന കുട്ടികളുണ്ടല്ലോ, നമുക്കറിയാം പട്ടം അങ്ങ് ഉയരത്തിലേക്ക് കയറ്റങ്ങ് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ നോക്കിയാൽ കാണത്തില്ല. പക്ഷേ താഴെ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഒരു ചരട് കാണും, അയാളുടെ വിരലുമായി കൈയുമായിട്ട് അത് ബന്ധിപ്പിച്ചിരിക്കും. അദ്ദേഹത്തിന് അറിയാം ഇത് മുകളിൽ പറക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം. അതേ അർത്ഥമുള്ള പദമാണ് വൺ തിങ് ഈസ് ഓൺ അതർ സൈഡ്, കണക്റ്റഡ് വിത്ത് അതർ തിങ് എന്നർത്ഥമുള്ള ഒരു വാക്കാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്നുമായി ബന്ധിപ്പിച്ചിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീരുന്നതല്ല, നിത്യതയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. അതിവിടെ ജീവിച്ചിരിക്കുന്ന നമുക്കത് അറിയാം, നാം അത് അറിയേണ്ടതുണ്ട് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ആ പ്രത്യാശ നമുക്കുണ്ടോ? പൗലോസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഒരു ആയുസ്സിൽ മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും ഈ ഭൂമിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാണുന്ന കാര്യങ്ങൾ ലഭിക്കാനാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ നമ്മൾ അരിഷ്ടരാണെന്നാണ് പൗലോസ് പറഞ്ഞത്. തെറ്റിപ്പോകരുത് സഹോദരങ്ങളെ, ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, ഇതൊന്നും നിത്യമല്ല. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇവിടെ ഒരു നല്ല വണ്ടി കാണുമ്പോൾ ദൈവമക്കളുടെ ഹൃദയത്തിൽ പറയേണ്ടത് എന്നാണെന്നറിയാമോ? ഇത് താൽക്കാലികം. ഇവിടെ ഒരു വലിയ വീട് കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കണമെന്നല്ല ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, ഇത് താൽക്കാലികമാണെന്നാണ് ഹൃദയത്തിൽ വരേണ്ട ചിന്ത. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വീടുണ്ടാക്കരുതെന്നോ വണ്ടി മേടിക്കരുതെന്നോ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ തെറ്റിപ്പോകരുത്, നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് തരും.
എന്നാൽ നമ്മുടെ പ്രത്യാശ ഇതല്ലെന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. ഇതിനപ്പുറമാണ് നമ്മുടെ പ്രത്യാശ. എന്താണ് വേദപുസ്തകം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്വം? ഇതാകുന്നു അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദത്വം, നിത്യജീവൻ തന്നെ. അതിനേക്കാൾ വലിയൊരു വാഗ്ദത്വം നമുക്കിവിടെ ഇല്ല, നമുക്ക് ആവശ്യവുമില്ല. കാരണം ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതത്തിനപ്പുറം നമ്മുടെ കർത്താവിനോടുകൂടെ നിത്യനിത്യ യുഗങ്ങൾ കോടാനുകോടി വർഷങ്ങൾ ജീവിക്കുവാൻ കഴിയുന്ന ആ ഒരു വലിയ വാഗ്ദത്തേക്കാൾ വലിയൊരു വാഗ്ദത്വം ഈ ഭൂമിയിൽ എന്താണുള്ളത്? നമുക്കത് ആവശ്യവുമില്ല എന്നുള്ളതാണ് സാരം. നിത്യജീവനെന്നുള്ള വാഗ്ദത്വം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം അത് മുറുകെ പിടിച്ച് നാം ഇവിടെ ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതേ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ കർത്താവ് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ആത്മീയ ജീവിതത്തിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കണം. പ്രത്യാശ പോയോ, വാലിഡിറ്റി പോയി. ഇതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ യോഗമൊക്കെ കഴിയുമ്പം, ക്ഷമിക്കണേ, ഈ ആമേൻ കർത്താവാ യേശു എന്ന് പറയുമ്പോഴത്തേനും ആളുകളെല്ലാം കൂടി ഒരുമിച്ച് വേഗം വരണേന്നാണ് പറയുന്നത്. ബൈബിളിൽ പോലും അതില്ല കേട്ടോ, വരണേന്നേ ബൈബിളിൽ പോലും ഉള്ളൂ. പക്ഷെ ഇന്ന് ആളുകൾ ഇന്നുകൊണ്ട് വേഗം വരണേന്നാണ് പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സത്യസന്ധമായിട്ടാണോ ഇതൊക്കെ പറയുന്നത്? ഇനി അങ്ങ് വേഗം ഇങ്ങ് വന്നെന്ന് ഇരിക്കട്ടെ. യോഗം തീർന്നപ്പോഴത്തേനും കണക്ക് പറയാൻ നമ്മൾ തയ്യാറായി നിൽക്കുകയായിരുന്നോ? ആണോ? ഒരിക്കലും അല്ല. ദൈവം ഇത് തെറ്റിപ്പോകരുത് കേട്ടോ. അങ്ങനത്തെ എസ്റ്റിംസ് ഒന്നും നമുക്കാവശ്യമില്ല. നമ്മുടെ ജീവിതം തികച്ചും സത്യസന്ധമായിരിക്കണം, തികച്ചും സത്യസന്ധമായിരിക്കണം. അതെ, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. വെളിപ്പാട് 22:11 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ തിരുത്താൻ പോലും നമുക്ക് ഒരു പക്ഷേ സ്വാതന്ത്ര്യമോ ഒരു പക്ഷേ സമയമോ കിട്ടിയെന്ന് വരികയല്ല. അവനവനെ തന്നെ ദൈവോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് ജീവിക്കണമെന്നാണ് ആ വാക്യത്തിൻ്റെ സാരം. അതെ, യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഭയപ്പെടുന്നു എന്നാണ് യേശു പറഞ്ഞത്. നമ്മൾ ആ വാക്യം വളരെ ഭയത്തോടെയാണ് നമ്മൾ കരുതേണ്ടത് കേട്ടോ. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? സംഘടനയിൽ ആളുകൾ കൂടും, പക്ഷേ ദൈവസഭയുടെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് സത്യം. പൗലുസ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഒരു ശേഷിപ്പത്രയേ ഉള്ളൂ. ശേഷിപ്പെന്നുള്ള ആ പദം മൂല ഭാഷയിൽ മൈക്രോ മൈനോറിറ്റി എന്നാണ് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം. ഒരു ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോ മൈനോറിറ്റിയാണ്. അതിൽ നമ്മൾ ഉൾപ്പെടണം, അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത. ആവട്ടെ, കർത്താവ് വരുവാൻ അടുക്കും തോറും വ്യക്തിപരമായി ആ ദൈവിക ബന്ധം നമ്മൾ കൂടുതൽ അടുത്തറിയണം. സഭയായിട്ടല്ല, ഉപവാസ പ്രാർത്ഥനയിലല്ല, വ്യക്തിപരമായി നാം അത് കൂടുതൽ അടുത്തറിയണം. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളോട് പറയാമല്ലോ, ക്രിസ്ത്യാനി ദൈവമക്കൾ എന്ന് പറയുന്നവർ നാം ഒരു ലോഞ്ചിങ് പാഡിലാണ്, പാർക്കിംഗ് ലോട്ടിലല്ല. നമുക്കറിയാം, പാർക്കിംഗ് ലോട്ടിൽ കിടക്കുന്ന ഈ ഒരു വണ്ടി, ഒരു വാഹനം നമ്മൾ പാർക്കിംഗ് ലോട്ടിൽ കൊണ്ടുപോയിട്ടാൽ എപ്പം വേണമെങ്കിലും എടുക്കാം, മാസങ്ങൾ കഴിഞ്ഞ് വേണമെങ്കിലും എടുക്കാം, വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. അതേസമയം ലോഞ്ചിങ് പാഡിലാണെങ്കിൽ അവിടെ എപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോഞ്ചിങ് പാഡിൽ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഓരോ ടീമുകൾ മാറി മാറി വന്ന് ഇൻസ്പെക്ഷൻ നടത്തുന്നു, പണികൾ ചെയ്യുന്നു. അവസാനം നമ്മൾ കേൾക്കുന്നത് ഒരു കൗണ്ട് ഡൗൺ ആണ് നമ്മൾ കേൾക്കുന്നത്. ലോഞ്ചിങ് പാഡിൽ എപ്പോഴും പണികൾ നടക്കും, അവസാനം ഒരു കൗണ്ട് ഡൗൺ. അത് 10, 9, 8 ഇങ്ങനെ വന്ന് 0 പറയുമ്പോൾ ഇവിടെ നിന്ന് ആ ഉപഗ്രഹം പൊങ്ങിപ്പോയി കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആ പണി നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ദിവസവും നടക്കേണ്ടതാണ് ഈ പണി. അപ്പോസ്തലനായ പൗലൂസ് എന്നാ പറഞ്ഞെന്നറിയാമോ? പൗലൂസ് ആ കൗണ്ട് ഡൗണിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. അതെ, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. തനിക്ക് തൻ്റെ കൗണ്ട് ഡൗൺ നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായ നമ്മളിൽ ഈ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ ഇവിടം വിട്ടു പോകും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതെ, നമ്മൾ ഈ വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് ഒരു 3 മുന്നറിയിപ്പുകളുണ്ട്. 1 മുന്നറിയിപ്പ്, 6 അധ്യായം 12 വാക്യം, എബ്രായർക്കെഴുതിയ ലേഖനം 6:12. വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ഇവിടെ പറയുകയാണ്, നിങ്ങൾ
വിശ്വാസത്തിൽ മന്ദതയുള്ളവരായി തീരരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവീയ വാഗ്ദത്തങ്ങൾ അവകാശമാക്കുവാൻ നിങ്ങൾ ഉത്സാഹവും ദീർഘക്ഷമയും വിശ്വാസവും പ്രായോഗികമാക്കി നിങ്ങൾ ജീവിക്കണമെന്നാണ് സാരം. ചുരുക്കി പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിൽ ഇവർ ഉത്സാഹമില്ലാത്തവരായിട്ട് തീർന്നു എബ്രായ ക്രിസ്ത്യാനികൾ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ സാമൂഹികമായ കൂട്ടങ്ങൾക്ക് ആർക്കെങ്കിലും മടുപ്പുണ്ടോ? ഭൗതികമായ സമ്പാദനത്തിന്, ഉല്ലാസങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു മടുപ്പുമില്ല. പക്ഷേ ആത്മീയ കാര്യങ്ങളിലോ ഈ ഉത്സാഹം നമുക്ക് കാണാറുണ്ടോ? ഇന്നലെ നിങ്ങളിവിടെ പറഞ്ഞു, ഇവിടെ ഇവിടെ ടാലൻറ്റ് ഗിഫ്റ്റ് എക്സസൈസ് അല്ലെങ്കിൽ ടാലൻറ്റ് ടെസ്റ്റ് ആയിരുന്നു എന്ന് ഇവിടെ പറഞ്ഞു. എത്ര ആനിവേഴ്സറി ആയിരുന്നു, അതെ, അത് എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം? അത്രയും നേരത്തെ ഒരു സഭായോഗം എന്നെങ്ങാനും നിങ്ങളോടൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എത്ര പേര് ആ ഉത്സാഹത്തോടെ വരുമായിരുന്നു? പ്രിയ സഹോദരങ്ങളെ, കർത്താവുമായുള്ള നമ്മുടെ ബന്ധം വളരെ കൃത്യതയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് മന്ദതയുണ്ടാകരുത്. ഭൗതിക കാര്യങ്ങളിൽ ഇനി ഒരു മന്ദത ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ, കാരണം ദൈവം നമ്മളെ നടത്തിക്കോളും. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ മന്ദതയുള്ളവരായി തീർന്നാൽ നമ്മൾ ഈ ഇറങ്ങിയതും ഓടിയതും അധ്വാനിച്ചതും ഒക്കെ വെറുതെയായി തീരുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ നിത്യതയിൽ എത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാനിവിടെ പ്രസംഗിച്ചതും വ്യർത്ഥം, ഞാൻ ഈ പഠിപ്പിച്ചതും വ്യർത്ഥം, നിങ്ങൾ പാടിയതും വ്യർത്ഥം, നിങ്ങൾ വായിച്ചതും വ്യർത്ഥം, നിങ്ങൾ ഇറങ്ങി തിരിച്ചതും എല്ലാം വ്യർത്ഥമായി തീരും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജീവിതമല്ല നമുക്ക് വലുത്, നിത്യതയിൽ നമ്മുടെ കർത്താവിനോടുകൂടി ആവുക എന്നുള്ളതാണ് നമുക്ക് വലുത്. നമ്മൾ വ്യക്തിപരമായി ഈ വിശ്വാസത്തെ നമ്മൾ അനുഭവിച്ചറിയണം, തികച്ചും വ്യക്തിപരമായി നമ്മൾ അനുഭവിച്ചറിയണം. ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയണം, ദൈവശബ്ദം നമ്മൾ കേൾക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കണം, ഇതാണ് വഴി, നീ ഇതിലെ നടക്കണമെന്നുള്ള ആ ശബ്ദം നമ്മൾ വ്യക്തിപരമായി കേൾക്കണം. ഞാനത് വിശദീകരിക്കുന്നില്ല സമയത്തിൻ്റെ പരിധി കൊണ്ട്. സാധാരണ നമ്മളൊക്കെ പാടുന്ന ഒരു പാട്ടാണ്, ഇന്നലേക്കാൾ ഇന്ന് ഞാനൻ പ്രിയൻ നാടിനോട് ഏറ്റമടുത്തായത് എനിക്ക് എത്ര ആനന്ദം. ആത്മാർത്ഥമായിട്ട് ഇത് പറയാൻ പാടാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇന്നലേക്കാൾ ഇന്ന് പ്രിയൻ്റെ നാടിനോട് അടുത്തത് എനിക്ക് വലിയ സന്തോഷമാണെന്ന് ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? അറിയത്തില്ല. പാടാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ല കാര്യം. വിശ്വാസത്തിൽ നമ്മൾ മന്ദതയുള്ളവരാണോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മൾ അറിയണം, അങ്ങനെ നമ്മൾ ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവസന്നിധിയിൽ പ്രസാദമല്ല. 2:5-11 ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇവിടെ പറയുകയാണ്, നിങ്ങൾ കേൾക്കാൻ മന്ദതയുള്ളവരായി തീർന്നു. നമുക്കറിയാം, ഈ പാട്ട് പാടുമ്പോൾ ഉണർന്നിരുന്ന് പാട്ട് പാടും, വചനം കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ മന്ദതയുടെ ലെവൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലര് ഈ ഉറങ്ങുന്നവരുടെ എണ്ണവും കുറവല്ല, അശ്രദ്ധരായിരിക്കുന്നവരുടെ എണ്ണം അതിനേക്കാൾ കൂടുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവല്ലോ. പത്രോസപുസ്തകം എന്നാ പറയുന്നതെന്നറിയാവോ? രക്ഷയ്ക്കായിട്ട് നിങ്ങൾ വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നിങ്ങൾ വാഞ്ചിക്കണം. അപ്പം ദൈവത്തിൻ്റെ വചനം വാഞ്ചയോടെ കുടിക്കണമെന്നാണ് പത്രോസ് പറഞ്ഞതിൻ്റെ സാരം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ വാഞ്ച നമുക്കുണ്ടോ? വചനം കേൾക്കാൻ ഒരു വാഞ്ച നമുക്കുണ്ടോ? വചനം വായിക്കാൻ നമുക്കൊരു വാഞ്ചയുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ ആ രക്ഷയ്ക്കായുള്ള വളർച്ച, ആത്മീയ വളർച്ച നമുക്ക് സാധ്യമല്ല. ആത്മീയമായി വളരാൻ ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. കൃത്യമായി പറയാമല്ലോ, നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. പക്ഷേ നിത്യതയിൽ എത്തുവാനുള്ള ഒരേ ഒരു മാപ്പാണ് വിശുദ്ധ തിരുവെഴുത്ത്. ഇതിലൂടെ യാത്ര ചെയ്യാത്ത ഒരുത്തരും നിത്യതയിൽ എത്തിച്ചേരുകയില്ല എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. മാത്രമല്ല, വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ്? 1, നിത്യജീവൻ്റെ വാഗ്ദത്തം. 2, പാപമോചനത്തിൻ്റെ ഉറപ്പ്. ഇത് രണ്ടും തരുന്ന ഒരേ ഒരു പുസ്തകമേ ലോകത്തിലുള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. അല്പം കൂടി കടത്തി പറഞ്ഞാൽ മരണത്തിനപ്പുറം നമുക്കുപയോഗപ്പെടുന്ന ഒരേ ഒരു പുസ്തകമേയുള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. ആ തിരിച്ചറിവിലാണ് നാം വചനത്തോട് സമീപിക്കേണ്ടത്. അതേ പ്രിയ സഹോദരങ്ങളെ, വാഞ്ചയോടെ. അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ മരുഭൂമിയിലെ സഭ എന്നീ ഒരു പ്രയോഗം
ഇസ്രയേലിനെ കുറിച്ച് പറയുന്നുണ്ട്. മരുഭൂമിയിലെ സഭ, ആ മരുഭൂമിയിലെ സഭ എങ്ങനെയാണ് ആരംഭിച്ചത്? സീനായ് മലയിൽ യഹോവയായ ദൈവം തൻ്റെ വചനം തൻ്റെ കരങ്ങൾ കൊണ്ട് എഴുതി മോശയുടെ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് സീനായിൽ മരുഭൂമിയിലെ സഭ ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ അടിസ്ഥാനം പാഠപുസ്തകമല്ല, ദൈവസഭയുടെ അടിസ്ഥാനം അനുഭവ സാക്ഷ്യങ്ങളല്ല, ദൈവസഭയുടെ അടിസ്ഥാനം കേവല വെളിപ്പാടുകളല്ല, വിശുദ്ധ തിരുവെഴുത്തം മാത്രമാണ്. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെയെങ്കിൽ ആ വചനം അനുസരിച്ച് ജീവിക്കണം. ആ വചനത്തോട് നമുക്കൊരു വാഞ്ചിയുണ്ടാകണം. വാഞ്ചിയോടെ, ആത്മദാഹത്തോടെ, വിശപ്പോടെ നാം വചനം ഭക്ഷിക്കുന്നവരായിട്ട് തീരണം. അതേ പ്രിയ സഹോദരങ്ങളെ, ആമോസിൻ്റെ പ്രവചനത്തിൽ 8:11 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പ്രിയ സഹോദരങ്ങളെ, ഇസ്രയേലിനെ മടക്കി വരുത്തുവാൻ വേണ്ടി വചനം കേൾക്കുവാനുള്ള വിശപ്പ് ദൈവം അയക്കുമെന്നാണല്ലോ ആ വാക്യത്തിൻ്റെ സാരം. അങ്ങനെയെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള ഒരേ ഒരു വഴി വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ കാലത്തും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള ഏക വഴി വചനത്തോടടുക്കുക എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വചനം കേൾക്കാനുള്ള ഒരു വിശപ്പും ദാഹവും നമുക്ക് ഉണ്ടാകാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ ഒരു ആത്മീയ നവീകരണം, ഒരു ഉണർവ് നമുക്കുണ്ടാകണമെങ്കിൽ നാം ദൈവവചനത്തോട് അടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഉണർവ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും എപ്രകാരമാണത് സാധിക്കുന്നത് എന്ന കാര്യത്തിൽ ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ആളുകളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉച്ചത്തിൽ പ്രസംഗിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെയാണ് ഉണർവെന്നാണ് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആവേശത്തോടെ സംസാരിക്കുന്നതും ആളുകളിൽ ആവേശം ഉണ്ടാക്കുന്നതും ഒക്കെ ഉണർവാണെന്നാണ് പലരുടെയും മനസ്സിലെ ചിന്ത. തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകരുത്. പഴയ നിയമത്തിലെ ഉണർവിനെക്കുറിച്ചും യഥാസ്ഥാപനത്തെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. അവിടെയൊക്കെ ദൈവവചന പഠനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഒക്കെ വലിയ സ്വാധീനം നടന്നിട്ടുള്ളിടത്താണ് ഉണർവുണ്ടായിട്ടുള്ളത്. അല്ലാതെ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതെ, കേവലം അനുഭവ സാക്ഷ്യങ്ങളൊന്നും അല്ല, ദൈവവചനമാണ് ഉണർവിന് നിദാനമായിട്ടുള്ളത്. ഒറ്റയൊരു ഉദാഹരണം മാത്രം പറഞ്ഞേക്കാം. രാജാക്കന്മാരുടെ 2 22:11 അവിടെ യോശിയ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് 8 അദ്ദേഹം രാജാവായിട്ട് തീരുന്നത്. പിന്നീട് 18 വർഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 26 12 പറയുന്നുണ്ട്, 12-13 പറയുന്നുണ്ട്, ന്യായപ്രമാണം കണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? വസ്ത്രം കീറി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 26 രാജാവായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വസ്ത്രം കീറി എപ്പോൾ? ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പം. 13 ഏറ്റവും പ്രധാനം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദയ്ക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പീൻ. അടുത്തത്, നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം. ശ്രദ്ധിക്കൂ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ എനിക്കും ജനത്തിനും നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും എന്തിന്? അനുസരിച്ച് നടക്കാൻ. രാജാവിനും ആ രാജ്യത്തെ പ്രജകൾക്കും ഒരുപോലെ ബാധകമാണ്. ഞാനിവിടെ ഈ ഇടയിലിരിക്കുന്ന ഈ വേദപുസ്തകം പ്രസംഗിക്കാനുള്ളതല്ലെന്ന് പോലും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ജീവിക്കാനുള്ള പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ജീവിക്കുകയും ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യമേ എനിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. രാജാവിന് വേറൊരു പുസ്തകം, ജനങ്ങൾക്ക് വേറൊരു പുസ്തകം. അതില്ല, വേദപുസ്തകത്തിൻ്റെ പ്രമാണമേ അല്ല, അല്ലവേ അല്ല. എല്ലാവർക്കും ഒരേ പുസ്തകമാണ്. ശുശ്രൂഷക്കാരന് വേറൊരു പുസ്തകം, വേറൊരു പ്രമാണം. കേൾവിക്കാരന് വേറൊരു പ്രമാണമില്ല. നിങ്ങളോട് പ്രസംഗിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒറ്റയൊരു പ്രമാണമേ ദൈവം മുമ്പാകെയുള്ളൂ. ആ തിരിച്ചറിവിലാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്.
ആവട്ടെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ദൈവവചനം മറ്റൊരാൾക്ക് വേണ്ടി എന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകരുത്. ഇവിടെ നമ്മൾ യോശിയാവിനെ കുറിച്ച് വായിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി നമ്മൾ അനുസരിച്ച് നടക്കാൻ വേണ്ടി പലരും പറയുന്നത് എന്നറിയാം, യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഓ അത് അവനുള്ള ദൂതായിരുന്നു എന്നാണ് പറഞ്ഞേച്ച് പോകുന്ന സഹോദരന്മാർ. സഹോദരിമാരെ ആണെ പറയും അത് അവക്കുള്ള ദൂതായിരുന്നു എന്ന് പറയും. ഒരിക്കലും അല്ല, എനിക്കും നിങ്ങൾക്കുമുള്ള സന്ദേശമാണ് വേദപുസ്തകത്തിൻ്റെ സന്ദേശം. അതേ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം മറ്റൊരാൾക്ക് വേണ്ടി എന്നുള്ള ചിന്ത ഒരു കാലത്ത് നമ്മളിൽ ഉണ്ടാകരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. ആവട്ടെ, യിരെമ്യാവ് 15:16 എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ വചനങ്ങൾ എൻ്റെക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. എന്നിട്ട് പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നല്ലോ. മലയാളം, ഫോർ ഐ ആം കോൾഡ് ബൈ ദൈ നെയിം, നിന്റെ നാമത്താൽ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി തീർന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടവരുടെ ആനന്ദം ഇവിടെയുള്ള യാതൊന്നിലും അല്ല, ദൈവവചനത്തിലാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത്. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കും. സമയമുണ്ടേ വായിക്കുകയല്ല, കണ്ടെത്തി ഭക്ഷിക്കും. തെറ്റിപ്പോകരുത് പ്രിയ സഹോദരങ്ങളെ, ഒരു ചെറിയ ആയുസ് നമുക്കിവിടെ ഉള്ളൂ. ആ ആയുസിൽ ദൈവം നമുക്ക് തന്ന വലിയ ഭാഗ്യമാണ് നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ കഴിഞ്ഞത്. യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയെക്കുറിച്ച് അറിയുവാൻ നമുക്ക് കഴിഞ്ഞത്. അതിൽ നാം ഉറപ്പുള്ളവരായി വിശ്വാസത്തിൽ നാം നിലനിൽക്കണം, നിലനിൽക്കണം. ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ സാരം, കട്ടിയായ ആഹാരം ഇന്ന് ആളുകൾക്ക് ഇഷ്ടമില്ലാതെ വരികയാണ്. അവരുടെ എണ്ണമാണിന്ന് വർദ്ധിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ സഭകളുടെ ആവിർഭാവത്തോടുകൂടെ അവരുടെ എണ്ണം കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സാരം. ഇന്നത്തെ പഠിപ്പിക്കലുകളും പ്രസംഗങ്ങളും ഒക്കെ ജനത്തിൻ്റെ ഇഷ്ടം സാധിക്കാൻ വേണ്ടി, ജനത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാകുന്നു എന്നുള്ളതും സത്യമാണ്. ഇന്നെല്ലാം ലളിതമാക്കുകയാണ്. ലളിതഗാനം, ഷോർട്ട് മെസ്സേജ്, വലുതൊന്നും വേണ്ട ആർക്കും, എല്ലാം ലളിതമാക്കാനാണ് ആളുകളുടെ എല്ലാം ഇഷ്ടം. പ്രിയ സഹോദരങ്ങളെ, തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകരുത്. നമ്മുടെ ആത്മീയ ഗീതങ്ങൾ പോലും ഇന്ന് നാടൻപാട്ടിൻ്റെ അല്ലെങ്കിൽ നാടോടിപ്പാട്ടിൻ്റെ ശൈലിയിലാക്കി തീർത്ത് ആളുകൾ ഇന്ന് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. പാട്ട് പാടുന്നത് ആസ്വദിക്കാനല്ല കേട്ടോ, പെർഫോമൻസിന് വേണ്ടി അല്ലവേ അല്ല, മറിച്ച് ദൈവത്തെ നമ്മൾ പാടി സ്തുതിക്കുകയാണ്. പാടുന്നവർ ദൈവത്തെ പാടി സ്തുതിക്കണം. പ്രസംഗിക്കുന്നവൻ അവൻ്റെ പ്രസംഗത്തിൻ്റെ പാഠവും തെളിയിക്കുകയല്ല, പ്രസംഗിക്കുന്നവൻ യഹോവയുടെ അരുളപ്പാട് അറിയിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അതേ, ദൈവവചനത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിലാണ് ഉണർവുണ്ടാകുന്നത്. ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ നിർത്തുകയാണ്, എൻ്റെ സമയത്തിൻ്റെ പരിധി കൊണ്ട്. ഇവിടെ മൂന്നാമത് അവരോട് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. 6:6 തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കേണ്ടതിന് ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. വഴിയിൽ വീണുപോയി, അവർ വഴിയിൽ വീണുപോയി. പ്രിയ സഹോദരങ്ങളെ, തെറ്റിപ്പോകരുത്. നമ്മൾ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അതുവരെയുള്ള നമ്മുടെ പാപത്തിൻ്റെ കുറ്റവും ശിക്ഷയും ദൈവം ക്ഷമിച്ചു തരും. പക്ഷേ നമ്മളൊരു സിൻലെസ് പെർഫെക്ഷനിലേക്ക് വരുന്നില്ല, പാപം ചെയ്യുവാൻ നമ്മൾ കഴിവില്ലാത്തവരായി തീരുന്നില്ല. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ പ്രവാസകാലം നിങ്ങൾ ഭയത്തോടെ കഴിക്കണം. അതേ, വളരെ ഗൗരവത്തോടെയാണ് നമ്മുടെ ആത്മജീവിതത്തെ നമ്മൾ കരുതേണ്ടത്. ഇവിടെ ഇതായി ഇറങ്ങി തിരിച്ച കുറേ ആളുകൾ അവർ വഴിയിൽ വീണുപോയി. എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കഴിയുന്നത്? ജീവിതം കൊണ്ട്, ജീവിതം കൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ ക്രൂശിക്കാം. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ ക്രൂശിക്കാം. ഒന്നുകിൽ നമുക്ക് ക്രിസ്തുവിനെ ഉയർത്താം, അല്ലെങ്കിൽ നാം ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായിട്ട് തീരും. അതേ, ദൈവവചനത്തിൻ്റെ അനുസരണക്കേട് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായി തീരുന്നു എന്നുള്ളതാണ് സത്യം. സുവിശേഷത്തിന് അപമാനം വരുത്തുന്ന, ദൈവമക്കൾ എന്ന പദവിക്ക് ദോഷമുണ്ടാക്കുന്ന എല്ലാറ്റിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ അകന്നു നിൽക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ കാണുന്ന ദൈവം, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്, സംഖ്യാ 23:9, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതോ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ
എണ്ണപ്പെടുന്നില്ല. ദൈവം കാണുമ്പോഴും ദൈവം ശ്രദ്ധിച്ചു നോക്കുമ്പോഴും അവരിൽ ഒരു വ്യത്യാസവും ഇല്ല. വെള്ളിയാഴ്ച വിശുദ്ധ സഭായോഗത്തിൽ സംബന്ധിക്കുമ്പോഴും ജോലിക്ക് പോകുന്നു തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഞാൻ എൻ്റെ സഭയിലുള്ള സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നയാളാണ്. ദൈവമേ അങ്ങവർക്ക് നൽകിയ ജോലിക്കായി സ്തോത്രമെന്ന് പറഞ്ഞ് ഞാൻ നിർത്താറില്ല. ആ ജോലിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ അങ്ങ് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇവിടെ ജോലിയും വരുമാനവും കിട്ടി ജീവിച്ചിട്ട് കാര്യമില്ല. ആ ജോലിയിൽ വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ അവർ നിത്യതയിൽ കാണുകയില്ല. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതെ, ജോലി കിട്ടിയതിൽ ആരും സന്തോഷിക്കുകയല്ല, അതിൽ വിശ്വസ്തത പാലിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കതിൽ സന്തോഷിക്കാൻ വകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെയെങ്കിൽ നമ്മൾ സഭയിൽ വരുന്ന പോലെ തന്നെയാണോ ജോലി സ്ഥലത്തും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അതെ, ഞാനിവിടെ പറഞ്ഞു നിർത്തുകയാണ്. നമ്മൾ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് വഴിയിൽ വീണു പോകരുത്. നമ്മളാരും ആ സിലസ് പെർഫെക്ഷനിലേക്ക് വന്നിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും തെറ്റിപ്പോകാം. അവർ ഫെയ്ത്ത് കുഡ് ബി ലോസ്റ്റ് എന്നുള്ള 80 വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം നമ്മൾ ഫയത്തോടെ കഴിക്കണം. അതെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നാം ആത്മീയ പക്വതയുള്ളവരായിട്ട് തീരണം. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം നമ്മൾ പ്രാപിക്കണം. അത് തികച്ചും വ്യക്തിപരമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഒരു ദിവസം കണക്ക് പറയണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവസാനത്തോളം ഒരുപോലെ നമ്മൾ ഉത്സാഹം കാണിക്കണം. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയതിൽ ആരും സംതൃപ്തരാകരുത്. എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് നാം ഒരുപോലെ ഉത്സാഹമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. അതേ പ്രിയ സഹോദരങ്ങളെ, അവസാനം നാം നിത്യതയിൽ നമ്മൾ എത്തിച്ചേരേണ്ടവരാണ്. പലപ്പോഴും ആളുകളൊക്കെ, കുട്ടികളൊക്കെ വഴിതെറ്റി പോകുമ്പോൾ പറയുന്നത് സഭയിലെ സൺഡേ സ്കൂളിൻ്റെ കുഴപ്പമാണ്, പഠിപ്പിച്ച ടീച്ചർ മോശമായിരുന്നെന്നാണ് പറയുന്നത്. പിള്ളേരൊക്കെ വഴിതെറ്റി പോകുമ്പോൾ പറയും, തെറ്റിപ്പോകരുത് കേട്ടോ. ഹോം ഈസ് ദ ഫസ്റ്റ് ചർച്ച് ഈസ് ദ സെക്കൻഡ് ഹോം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സഭ വീടാണ്, സഭയെന്ന് പറയുന്നത് രണ്ടാമത്തെ വീടുമാണ്. അങ്ങനെ നമ്മൾ കരുതാവുള്ളൂ. വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അത്രയും പറഞ്ഞല്ല കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഒരു രണ്ട് സെൻറ്റൻസ് കൂടെ ഉണ്ട്. അടുത്തത് മെൻ ഈസ് ദ ബിഷപ്പ് എന്നാണ് പറയുന്നത്. അപ്പം വീട്ടിലെ സഭയുടെ ബിഷപ്പ് എന്ന് പറയുന്ന പുരുഷനാണെന്നാണ് പറയുന്നത്. മെൻ ഈസ് ദ ബിഷപ്പ് തീർന്നില്ല കേട്ടോ. അമേരിക്കക്കാർ ഒരു വാചകോടെ ചേർത്ത് പറയും, വുമൺ ഈസ് ദ പോപ്പ് എന്ന് പറയും. അപ്പം ബിഷപ്പ് ഉണ്ടെങ്കിലും പോപ്പ് പറയാതെ നടക്കുകയല്ലോ. അതെ, വളരെ കൃത്യതയോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമ്മൾ കരുതണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് പറയേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ, ആ തികഞ്ഞ ബോധ്യത്തോടെ നാം ഇവിടെ ജീവിക്കണം. നമുക്ക് രണ്ടേ രണ്ട് ഓഫറേ ന്യൂ ടെസ്റ്റമെൻറ്റിലുള്ളൂ കേട്ടോ. ഒന്ന്, നിങ്ങൾ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം, എൻ്റെ നുഖമേക്കണം. മറ്റൊന്ന്, നിങ്ങളുടെ ക്രൂശ് എടുക്കണം. ഈ രണ്ട് ഓഫറാണ് പുതിയ നിയമത്തിലുള്ളത്. കേൾക്കാൻ സാധ്യത കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രകാരം നിങ്ങളുടെ മധ്യത്തിൽ വരുവാനും ദൈവജനം പറയുവാനും അവസരം ഉണ്ടായതിൽ നന്ദി. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം നിത്യതയിൽ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ കാണപ്പെടേണ്ടവരാണ്. ആ പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.